성실한 키스를 내리기를. 이 시대에 어긋나는 일이 있으시죠. 방향만 못해요. 이렇게 따라가려고 말씀을 ഇന്നത്തെ വചനമാണ്. മനുഷ്യപുത്രൻ മരിച്ചു കഴിഞ്ഞ് ഉയർത്തപ്പെടണം എന്നതിന്റെ ആവശ്യകത ഇതാണ് ഇന്നത്തെ വചനത്തിലെ മുഖ്യ പ്രമേയം. താൻ കുരിശിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് അവർ തന്നെ അനുഗമിക്കുകയാണ് വേണ്ടതെന്ന് ഈശോ പറഞ്ഞു. കർത്താവ് അസ്വസ്ഥനാണ്. തന്റെ പീഡാനുഭവത്തിന് വേണ്ടി കർത്താവ് സ്വയം ഒരുക്കുന്നു. കർത്താവ് ഈ സമയം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവ് ഈ മണിക്കൂറിലേക്കാണ് വന്നതെന്ന് സ്വയം ബോധ്യമുണ്ട്. ഇതാണ് പിതാവിന്റെ തിരുഹിതം എന്ന് കർത്താവിനറിയാം. താൻ ഉയർത്തിക്കപ്പെടണം എന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. യേശു ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ജനതകളും തന്നിലേക്ക് ആകർഷിക്കും. കുരിശിലൂടെ മാത്രമേ രക്ഷ ഒട്ടയിരിക്കുകയുള്ളൂ. യേശു ക്രിസ്തു തന്റെ പാപമല്ല ലോകത്തിന്റെ തന്നെ പാപമാണ് കുരിശ് മരണത്തിലൂടെ വർദ്ധിച്ചത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നിത്യജീവൻ ലഭിക്കും. നമ്മുടെ ഓരോ നല്ല പ്രവൃത്തികളാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി. കുഞ്ഞുമക്കൾക്ക് അതിനവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. പിതാവെ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ പോലും പിതാവിന്റെ നാമം മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈശോ പറയുന്നു, കുറച്ചു കഴിഞ്ഞാൽ ഇരുട്ടാകും. പ്രകാശമുള്ളപ്പോൾ നിങ്ങൾ നടക്കണം. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാണ്. പ്രകാശത്തിൽ ജീവിക്കണമെങ്കിൽ യേശുവിന്റെ സത്യങ്ങൾ അറിയണം. നിത്യസത്യങ്ങൾ മാത്രമേ ഒരുവനെ ഇത് പ്രകാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇതുപോലെ കുഞ്ഞുമക്കളായ നിങ്ങളും എന്നും പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കാൻ പരിശ്രമിക്കണം. ഈശോയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ.